തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കാകാമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനം. പ്രാദേശികമായി സഹകരിക്കാവുന്ന സംഘങ്ങളുമായി നീക്കുപോക്കാകാം. പി സി തോമസ് വിഭാഗത്തെ ഘടകകക്ഷിയാക്കേണ്ട എന്നും തീരുമാനം. പി സി തോമസ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ലയിക്കണമെന്നാണ് രാഷ്ട്രീയ സമിതിയിൽ അഭിപ്രായമുയർന്നത്. വിവരങ്ങളുമായി വി ആർ കാർത്തിക് ചേരുന്നു. കാർത്തിക്, എന്തൊക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ സഖ്യവുമായി ബന്ധപ്പെട്ടും മറ്റുമൊക്കെ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ? മതേതര നിലപാട് പുലർത്തുന്ന ഏത് കക്ഷിയുമായും പ്രാദേശിക തലത്തിൽ നീക്കുപോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുന്നതിന് പ്രശ്നമില്ല, അത് തെറ്റില്ല എന്നാണ് ഇന്ന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതിയിലെ പൊതുവികാരം. വെൽഫെയർ പാർട്ടിയുമായി നീക്കുപോക്ക് വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ ധാരണയാകാം, അതിന് രാഷ്ട്രീയകാര്യ സമിതി അംഗീകാരവും നൽകി. പ്രാദേശികമായി സഹകരിച്ചു പോകാവുന്ന ഏത് കക്ഷികളുമായും, പ്രത്യേകിച്ച് മതേതര നിലപാടുകൾ പുലർത്തുന്നവരുമായി സഹകരിക്കാമെന്നാണ് ഇന്ന് രാഷ്ട്രീയകാര്യ സമിതി എടുത്തിരിക്കുന്ന നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പി സി തോമസ് അടക്കം യു ഡി എഫിലേക്ക് എത്താൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചവരുടെ കാര്യമാണ്. പി സി ജോർജിന്റെ കാര്യം ഇന്ന് ചർച്ചയായില്ല. പി സി ജോർജ് ഇത്തരത്തിൽ യു ഡി എഫിലേക്ക് വരണമെന്ന ആവശ്യം അറിയിച്ചിട്ടില്ല എന്നാണ് കെ പി സി അധ്യക്ഷൻ തന്നെ ഇന്ന് യോഗത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ പി സി തോമസിന്റെ കാര്യത്തിൽ അവരെ ഘടകകക്ഷിയായി മുന്നണിയിലേക്ക് കൊണ്ടുവരേണ്ട എന്ന അഭിപ്രായത്തിലേക്കാണ് രാഷ്ട്രീയകാര്യ സമിതി എത്തിച്ചേർന്നത്. പി സി തോമസ് കേരള കോൺഗ്രസ് വിഭാഗത്തിൽ ലയിക്കണം എന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരമുയർന്നു. ഇതിനനുസരിച്ചുള്ള തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും. ഘടകകക്ഷികളുമായി പല സ്ഥലത്തും, പ്രത്യേകിച്ച് കോട്ടയം മലപ്പുറം അടക്കമുള്ള സ്ഥലങ്ങളിൽ സീറ്റ് തർക്കങ്ങൾ ഉണ്ട്. ജോസഫ് വിഭാഗവുമായും മലപ്പുറത്ത് പല സ്ഥലങ്ങളിലെ ലീഗുമായും ഇത്തരത്തിൽ തർക്കമുണ്ട്. ഇതെല്ലാം പ്രാദേശികമായി പരിഹരിക്കണം എന്ന വികാരമാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉയർന്നത്. സീറ്റ് വിഭജന കാര്യത്തിൽ നിലവിലെ സ്ഥിതി തുടരാനാണ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ഉണ്ടായ ധാരണ. വി ആർ കാർത്തിക് ആണ് വിവരങ്ങൾ നൽകിയത്.